ഹായ് വെൽക്കം ബാക്ക് ടു ലിറ്ററേച്ചർ മിസ് ബി ഇംഗ്ലീഷ് ക്ലാസ്സുകൾക്കും നോട്ട്സുകൾക്കും ആയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒക്ടോവിയോ പേഴ്സൻ്റെ ദി ബ്രോക്കൺ വാട്ടർ ജഗ് എന്നുള്ള പോമാണ്. അപ്പം ഈ ഒരു സെമസ്റ്ററിൽ ബാക്കി പേപ്പേഴ്സുകളുടെ ചാപ്റ്റേഴ്സുകളുടെ നോട്ട്സും ക്ലാസ്സും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യുക. നമുക്ക് ആദ്യമേ റൈറ്ററിനെ കുറിച്ച് നോക്കാം. നമ്മുടെ റൈറ്ററായിട്ടുള്ള ഒക്ടോവിയോ പേഴ്സ് ഒരു മെക്സിക്കൻ പോയറ്റും ഡിപ്ലോമാറ്റും ഒക്കെയാണ്. 1990 അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാ പോയറ്റിൻ്റെയും ഈ നൊബേൽ പ്രൈസ് ഒക്കെ കിട്ടിയ വർഷം കറക്റ്റായിട്ട് നോക്കി വെക്കുക, 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ ഒരു പോം എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ പഠിച്ച പോലെ അങ്ങനെ മൊത്തത്തിലൊരു അങ്ങനെ ഒരു സമ്മറിയോ ഒരു കഥയോ ഉള്ള പോമൊന്നും അല്ല. ഇൻ്റർകണക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ സമ്മറി വളരെ എളുപ്പമാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. പോയിറ്റിയോട് ആദ്യമേ പറയുന്നത് നമുക്ക് സ്വപ്നം കാണാൻ പ്രത്യേകിച്ച് ലിമിറ്റൊന്നും ഇല്ല. നമുക്ക് എത്ര വേണമെങ്കിലും സ്വപ്നങ്ങൾ വളരെ വാസ്റ്റായിട്ട് കണ്ടുകൊണ്ട് ഇരിക്കാനായിട്ട് കഴിയും. അതിന് നമ്മൾ പ്രത്യേകിച്ച് പേ ചെയ്യിക്കേണ്ട അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് എത്ര വേണമെങ്കിലും കാണാം. അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ സ്വപ്നത്തിൽ എന്ത് ചെയ്യാം, എത്രത്തോളം വെള്ളം വേണമെങ്കിലും കാണാനായിട്ട് സാധിക്കും. അപ്പം അടുത്ത ഒരു സ്റ്റാൻസ് നോക്കുകയാണെങ്കിൽ അവിടെ ബ്ലൂ സൺസ് എന്നുള്ള ഒരു വാക്ക് പോയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബ്ലൂ സൺ എന്ന് പറയാൻ കാരണം നമ്മുടെ എർത്തിൽ മെജോറിറ്റി പോർഷൻസും എന്താണ്, വാട്ടറാണ്. അപ്പം ആ വാട്ടറിൻ്റെ ആ ഒരു ബ്ലൂ കളർ ഈവൻ സണ്ണിനെ പോലും റിഫ്ലക്റ്റ് ചെയ്ത് ബ്ലൂ കളർ ആക്കി എന്നുള്ള മീനിങ് ആണ് ബ്ലൂ സൺസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്തരം വാക്കുകൾ നോക്കി വെക്കുക, ബ്ലൂ സൺ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇനി അങ്ങോട്ട് പോയിട്ട് കുറേ നേച്ചറിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ സണ്ണിനെ കുറിച്ച്, വിൻഡിനെ കുറിച്ച്, അതുപോലെ നമ്മുടെ നക്ഷത്രങ്ങളെയൊക്കെ പോംഗ്രാനൈറ്റിൻ്റെ മാതളത്തിൻ്റെ അല്ലികൾ സീഡ്സ് പോലെയാണുള്ളത്. ആ ഒരു സീഡുകളെയൊക്കെ നമ്മുടെ ഈ ഒരു പക്ഷികളൊക്കെ ഭക്ഷിക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട് എന്ന് പോയിട്ട് പറയുന്നുണ്ട്. നമ്മുടെ പോയിറ്റ് ഈ ഒരു ടൈറ്റിൽ ദ ബ്രോക്കൺ വാട്ടർ ജഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭൂമിയിൽ മേ ബി വെള്ളമില്ലായിരുന്നുവെങ്കിൽ എന്തുപോലെ ഒരു ബ്രോക്കൺ വാട്ടർ ജഗ് പോലെ വെള്ളമൊന്നുമില്ലാത്ത ഒരു വരണ്ട അവസ്ഥയിലായിരുന്നുവെങ്കിൽ എങ്ങനെയായിരുന്നേനെ, എത്രത്തോളം ഭയാനകമായിരുന്നു നമ്മുടെ ഭൂമിയുടെ അവസ്ഥ എന്ന് പോയിറ്റ് പറയുന്നു. നമുക്കൊരിക്കലും ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ് വെള്ളമില്ലാത്ത എർത്ത് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു വെള്ളമില്ലാത്ത എർത്തിൽ മനുഷ്യരൊക്കെ ഒരുപാട് സഫർ ചെയ്യേണ്ടി വന്നേനെ, ഭൂമിയൊക്കെ വിണ്ട് കീറിയേനെ, അത്രത്തോളം സഫറിങ്സ് ആൾക്കാർ ഫേസ് ചെയ്യേണ്ടി വന്നേനെ, എല്ലാം വരണ്ടു പോയേനെ, അത്രത്തോളം ഭയാനകമായിട്ടുള്ള ഒരു ബ്ലാക്ക് തീമായിട്ടാണ് അല്ലെങ്കിൽ ബ്ലാക്ക് കണ്ടീഷനായിട്ടാണ് എർത്തിൻ്റെ വെള്ളമില്ലാത്ത അവസ്ഥയെ പോയിട്ട് ഇമാജിൻ ചെയ്ത് പറയുന്നത്. അപ്പം അടുത്ത ഒരു സെക്ഷനിൽ പോയിട്ട് പറയുന്നത് നമ്മുടെ റെയിനെ കുറിച്ചാണ്. അപ്പം ഇത്രയും വരണ്ട് കിടക്കുന്ന ഈ ഒരു ഭൂമിയിലേക്ക് ഏറ്റവും കൂടുതൽ വരാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് റെയിനെ ആയിരിക്കും. അപ്പം റെയിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് വെച്ചാൽ അത് പെയ്തിട്ട് അത് എങ്ങോട്ടേക്ക് ഒഴുകി എത്തുക, ഒരു സീയിലേക്ക് ഒഴുകി എത്തുക എന്നുള്ളതാണ് ഒരു റെയിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം. അപ്പം ഇത്രയും ബ്രോക്കൺ വാട്ടർ ജഗ് പോലെ ആകുന്ന ഒരു എർത്ത് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, ഡ്രീം ചെയ്യുന്നത് ഈ ഒരു നമ്മുടെ റെയിനെ ആയിരിക്കും. റെയിൻ എപ്പോഴും ഡ്രീം ചെയ്യുന്നത് അത് അതിൻ്റെ ഓഷ്യൻ അല്ലെങ്കിൽ അതിൻ്റെ സീയിൽ എത്തിപ്പെടാനായിരിക്കും. അടുത്ത ഒരു ഇതിനകത്ത് പോയിട്ട് നമുക്കൊരു ഒരു മോട്ടിവേഷൻ തരികയാണ്. നമ്മൾ എന്ത് ചെയ്യണം, വി മസ്റ്റ് ഡ്രീം അലൗട്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങളെ ആഗ്രഹിക്കണം, ഒരുപാട് കുന്നോളം നമ്മൾ ആഗ്രഹിക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ റിവർ സീയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണോ, അതുപോലെ നമ്മുടെ സൂര്യൻ എങ്ങനെയാണോ ഈ ഒരു ലോകത്തെ ആഗ്രഹിക്കുന്നത്, ഈ ഒരു വേൾഡിനെ ആഗ്രഹിക്കുന്നത്, അതുപോലെ നമ്മളും ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ റൂട്ട്സ് എങ്ങനെയാണോ ഒരു ചെടി നടുമ്പോൾ എങ്ങനെയാണോ അതിൻ്റെ റൂട്ട്സ് നമ്മുടെ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നത്, അത്രത്തോളം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഹാർഡ് വർക്ക് ഉണ്ടായിരിക്കണം, നമ്മുടെ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് കൊടുക്കണം എന്ന് പോയിട്ട് അവസാനത്തെ ആ ഒരു വരികളിൽ പറയുന്നുണ്ട്, വി മസ്റ്റ് ഡ്രീം അലൗഡ് എന്നാണ് പോയിട്ട് പറയുന്നത്. അപ്പം ഒരു നാൾ, എന്തെങ്കിലും ഒരു നാൾ എന്തായാലും എല്ലാ മനുഷ്യരും മരിക്കും. ആ ഒരു മരണത്തിന് മുൻപേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ഡ്രീം ചെയ്ത കാര്യങ്ങളൊക്കെ സക്സസ്ഫുൾ ആയിട്ട് അച്ചീവ് ചെയ്യാൻ, ലൈഫിൽ ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആകാൻ കഴിയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയിറ്റ് ഈ ഒരു പോം അവസാനിപ്പിക്കുന്നത്. പോയം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു നേച്ചറിൻ്റെ ആ ഒരു ബ്യൂട്ടിയെക്കുറിച്ചും അതുപോലെ വാട്ടറിൻ്റെ പവറിനെ കുറിച്ചും നമ്മുടെ എർത്ത് അല്ലെങ്കിൽ ലിവിങ് തിങ്സ് ക്യാരി ചെയ്യുന്ന ആ ഒരു എനർജിയെക്കുറിച്ചും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പോയത്തിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ റെയിൻ എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആണ്, റെയിൻ ഇല്ലാത്ത ഭയാനകമായിട്ടുള്ള അവസ്ഥ അല്ലെങ്കിൽ വെള്ളമില്ലാത്ത ഭയാനകമായിട്ടുള്ള അവസ്ഥ എങ്ങനെയാണ്, പിന്നെ നമ്മൾ ഡ്രീം ചെയ്യുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച്, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പോയറ്റ് ഈ ഒരു പോയത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്.